किया वादा ये अधूरा टिके रहा क्योंकि मैं भी आप हूं. नाम तो सुना होगा. ജവാൻ മൂവി കാണുന്ന മുമ്പ് ഒരു കാര്യം പറഞ്ഞാൽ ഇന്ന് രണ്ട് സിനിമയും കണ്ടു, ജയിലറും ജവാനും രണ്ടും കണ്ടു എന്ന് തന്നെയാണ്. അപ്പൊ രണ്ടിനും ഭയങ്കര സിമിലൻസ് തോന്നി, കഥ ഭയങ്കര സിമിലർ ആയിട്ട് തോന്നി, ഇത്രയും ഭാഗങ്ങൾ വ്യത്യാസമാണ്. പക്ഷെ എനിക്ക് ജവാനിനെക്കാട്ടും ഇഷ്ടം ജയിലറാണ് ഇഷ്ടപ്പെട്ടത്. ജയിലറ് ടി വിയിൽ നിന്ന് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ജയിലറ്. പക്ഷെ ജവാൻ തിയേറ്ററിൽ പോയി കണ്ടത് ഇറ്റ്സ് എ ന്യൂ മൂവി. ജവാനിലെ ഏറ്റവും അടിപൊളി ഷാരൂഖാനാണ്. Acting is amazing, his body fitness is amazing, and the cast. ഷാരൂഖ് ഖാൻ കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ ഏറ്റവും ബെസ്റ്റ് ആക്ട്രസ് ഇന്ത്യയിൽ പ്രിയാമണിയാണ്, കമ്പയർഡ് ടു ദ അതർ ഫീമെയിൽ കോസ്റ്റാർസ് ഇൻ ദാറ്റ് മൂവി. ദ സോങ്സ്, സ്റ്റോറി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, കാരണം കുറേ സിനിമയിൽ ആ സ്റ്റോറി നമ്മൾ കണ്ടിട്ടുണ്ട്, കുറേ സിനിമയിൽ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് തമിഴ് പടത്തിൽ ഷാരൂഖ് ഖാൻ ഫാദർ ആണോ അല്ലെങ്കിൽ സൺ ആണോ, ആരാണ് നന്നായിരിക്കുന്നത്? ഐ തിങ്ക് ഫാദറാണ്. സണ്ണും കൊള്ള, പക്ഷെ സണ്ണിന്റെ ഭംഗി പോവും അപ്പം വരുമ്പോ. എനിക്ക് അങ്ങനെ തോന്നിയില്ല കേട്ടാ, ഫാദറും സണ്ണും അടിപൊളിയായിട്ട്. ഷാരൂഖ് ഖാൻ അടിപൊളിയാന്ന് വെച്ചാല് നമുക്കൊരു ബോറിങ് തോന്നില്ല. ഞാൻ കൊറേ നാളായിട്ട് നല്ലൊരു മൂവി ഉണ്ടെന്ന് ഞാൻ പറയുള്ളൂ. തുടക്കം തുടങ്ങി അവസാനം വരെ നല്ല കളർഫുൾ മൂവി. അതിനകത്ത് അഭിനയിച്ചേക്കണ ഓരോരുത്തരും നല്ല നന്നായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമായത് രണ്ട് ഷാരൂഖ് ഖാൻ ആണെങ്കിൽ ഫാദറിന്റെ റോളാണെങ്കിലും സണ്ണിന്റെ റോളാണെങ്കിലും രണ്ടും സൂപ്പറാണ് എടുത്തിരിക്കുന്നത്. വിജയ് സേതുപതി നോ ബെസ്റ്റ് പെർഫോമൻസ് വിജയിന്റെ സിനിമ ഉണ്ടായില്ലേ, ഏതായിരുന്നു ബാക്കി സോങ്ങ്? മാസ്റ്ററിലെ വില്ലനാണ്. പിന്നെ വേറെ രണ്ടുമൂന്ന് സിനിമയില വേറെ സിനിമയിലെ വില്ലനായിട്ട് വന്നത്, മാസ്റ്ററിലാണ് വില്ലനായിട്ട് ശ്രദ്ധിച്ചേക്കണ. പിന്നെ ആ സിനിമ വെച്ച് നോക്കുമ്പോ ഈ സിനിമയില് വില്ലനെ കളർ ഭംഗിയുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഹിസ് കോസ്റ്റ്യൂം. എല്ലാവരും കാണാൻ നല്ല ലുക്കാണ്. വിജയ് സേതുപതി റോള് നന്നായിട്ടുണ്ട്, പക്ഷെ റിപ്പീറ്റ് ആയിട്ട് വന്ന പോലെ തോന്നുന്നു ആക്ടിങ്. എന്നുവെച്ചാൽ സെയിം റോള് തന്നെയാണ് എല്ലാ മൂവിയിലും. പക്ഷെ എന്നാലും ഒരു ഭംഗിയുണ്ട് എല്ലാവരും അഭിനയവും, ബോറിംഗ് ഇല്ല, സ്റ്റോറിയും കൊള്ളാം. പിന്നെ ഒരുപാട് നമ്മള് എക്സ്പെക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇതില്ല. ജസ്റ്റ് ഒരു മൂവി കാണുന്ന പോലെ പോയിരുന്നു കഴിഞ്ഞാൽ വളരെ അടിപൊളി മൂവി. നയൻതാര നന്നായിട്ടുണ്ട്, ദീപിക നന്നായിട്ടുണ്ട്, ഇടക്ക് ചെറുതായിട്ട് ചെന്നൈ എക്സ്പ്രസ് കൊണ്ടുവന്നിട്ടുണ്ട് ദീപിക. ഡ്രസ്സൊക്കെ അതായിട്ട് മാച്ചാണ് ചെന്നൈ എക്സ്പ്രസിന്റെ ഡ്രസ്സ്. ഷാരൂഖ് ഖാൻ നന്നായിട്ടുണ്ട്, പ്രത്യേകിച്ച് അറ്റ്ലീസ് എനിക്കിനും അവരെയൊക്കെ കൺട്രോൾ ചെയ്ത ഒരു. ഇതിന്റെ നേരെ കോൺട്രഡിക്ട് ചെയ്യണ റിവ്യൂ എനിക്കുള്ളത്, എനിക്ക് അത്ര നാട് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയണത്. ബിക്കോസ് ഐ ടെൽ യു സംതിങ്, ഇത് എന്റർടൈൻമെന്റ് മൂവിയാണ്, കമേർഷ്യൽ മൂവിയാണ്. കമേർഷ്യൽ മൂവി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും എന്റർടൈൻമെന്റ് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കും യു ഗൈസ് വിൽ ലവ് ദിസ് മൂവി. പക്ഷെ റിയാലിറ്റി ഇതിന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. മൂവിയിൽ ഒന്ന് റിയാലിറ്റി പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ അത് ആർക്കും ഇഷ്ടപ്പെടാൻ പറ്റില്ല. ഓഡിയൻസ് കണക്ട് ചെയ്യാൻ പറ്റണം. എനിക്ക് ഞാൻ പറയുന്ന വെച്ചാല് ഇതിനകത്ത് കണ്ടിരിക്കാൻ പറ്റിയൊരു ചെറിയ ചെറുതാണെങ്കിലൊരു സ്റ്റോറി ഉണ്ട്, നല്ല പാട്ടുകളുണ്ട്, പാട്ടായിട്ട് നന്നായിട്ട് കണക്ട് ചെയ്ത് പോണ ഡാൻസുകളുണ്ട്. പിന്നെ മൊത്തത്തിൽ നല്ല കളർഫുൾ ആണ് മൂവി. ഒരു ടീം ഹാർഡ് വർക്ക് വന്നിട്ടുണ്ട് നാട്ട്, അതൊക്കെ ഓക്കെ. പക്ഷെ അടിപൊളി മൂവി കാണാൻ ഉണ്ടാവും. കൂടെയുള്ളവരൊക്കെ എല്ലാവരും നന്നായിട്ടുണ്ട്. എന്റർടൈൻമെന്റ് പർപ്പസ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുള്ളി ഡൺ മൂവി വിത്തൗട്ട് എനി ഫ്ലോസ്. ബട്ട് റിയാലിറ്റി ആസ്പെക്ട് നോക്കുന്ന കാര്യം അത്ര നാട് ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പോഴത്തെ മൂവിയില് ഏത് മൂവിയിലാണ് റിയാലിറ്റി ഉള്ളത്? എല്ലാ മൂവി ഇങ്ങനെ വർഷത്തിൽ ഇറങ്ങുമ്പോൾ റിയാലിറ്റി ഉണ്ടാവുമല്ലോ. ഷാരൂഖ് ഖാൻ എന്തോരം സിനിമയിൽ റിയാലിറ്റി കണ്ടേക്കണം. റിയാലിറ്റി കാരണം ഇതിനകത്ത് നടക്കാത്ത കാര്യങ്ങൾ രണ്ടുമൂന്ന് കാര്യങ്ങൾ വന്നിട്ടുണ്ട്, എല്ലാം അയാൾക്ക് യോജിച്ചു വന്നു. കാരണം ആദ്യം തന്നെ നയൻതാര, ഹൂസ് എൻ ഓണസ്റ്റ് പോലീസ് ഓഫീസർ, ഷീ ടേൺ ടുവേർഡ്സ് ഹിം ബീങ് എ ഹസ്ബൻഡ് ഐ ഫെൽറ്റ് ഇറ്റ്. അപ്പൊ അങ്ങനത്തെ കുറെ ആസ്പെക്ട്സ് വന്നിട്ടുണ്ട്, എല്ലാം യോജിച്ചു എന്ന് പറയൂല്ലേ. അങ്ങനെ
നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഹീറോനെ വിജയിപ്പിക്കാൻ എഴുതിയേക്കുന്ന സ്ക്രിപ്റ്റ് അതെല്ലാം മൂവിയിൽ അങ്ങനെയല്ലേ വരുള്ളൂ, പ്രത്യേകിച്ച് സൂപ്പർ സ്റ്റാർ. അതുകൊണ്ട് തന്നെ ഓഡിയൻസിന് അത്ര കണക്ട് ചെയ്യാൻ ഓഡിയൻസ് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ. കാരണം ഒരു ഫ്ലൈയിങ് ആയ ഒരു എയർപ്ലെയിന്റെ മോളത് എത്രയോ ഫീറ്റ് അബവ് സ്കൈ ലെവലിൽ നിൽക്കണ ഒരു എയർപ്ലെയിന്റെ മോളിൽ നിന്ന് ഷാരൂഖ് ഖാൻ വീഴുന്നൊരു സീനുണ്ട്. And at that height, he is falling down and he survives. So, this is just one example. But, overall, it's a good movie. കണ്ണുകൾക്ക് ഒരു ഭംഗി തോന്നും കാണുമ്പോ. ശരി.